ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാർത്തുവിന്റെയും അരുണിന്റെയും കഥയിലേക്ക് സ്വാഗതം. അച്ഛൻ ദേവിയോട് പറയുന്നു, കഴിഞ്ഞത് കഴിഞ്ഞു. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരായി ആരുമില്ല, പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല. പിന്നെ ആ പ്രണയത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു പോയതാണ് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ആ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ചത് അതിലും വലിയ തെറ്റായിപ്പോയി. പക്ഷേ നിന്റെ എന്റെയൊക്കെ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ആ കുഞ്ഞ് ഇന്ന് നമ്മുടെ കൺമുന്നിലുണ്ട്. അതൊരു ഭാഗ്യമായിട്ട്, ദൈവത്തിന്റെ ദാനമായി കരുതിയിട്ട്, അവൾ അറിയാതെ തന്നെ ഒരമ്മയുടെ സ്നേഹം നീ അവൾക്ക് കൊടുക്കണം, സംരക്ഷണവും. എന്നാൽ അതോടൊപ്പം മഞ്ജുവിനെ മാളൂനെ നീ കാണാതെ പോകരുത്, അവർക്ക് സംശയത്തിനും ഇടം കൊടുക്കരുത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദേവ ചോദിക്കുന്നു, ഈ പറയുന്ന അച്ഛനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യമായി കാർത്തുവിനെ കണ്ടപ്പോൾ അച്ഛന്റെ സ്നേഹപ്രകടനം ഏത് ലെവലിലായിരുന്നു? എന്തിന് വിലപിടിപ്പുള്ളൊരു നെക്ലേസ് പോലും അവൾക്ക് കൊടുത്തില്ലേ? അതൊക്കെ മഞ്ജുവിനും മാളൂനും എത്രത്തോളം സംശയം ഉണ്ടാക്കിയെന്നറിയുമോ? ഇത് കേട്ട് അച്ഛൻ പറയുന്നു, അരുണിന്റെ വിവാഹത്തിന് ഞാൻ വന്നില്ല, അവനൊരു സമ്മാനവും കൊടുത്തില്ല, അതിനു പകരമാണ് ആ നെക്ലേസ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ മഞ്ജുവിനോട്. അപ്പോൾ ദേവ പറയാണ്, ആ വിലപിടിപ്പുള്ള സമ്മാനത്തെക്കാളും സ്നേഹമാണ് അവിടെ കാർത്തുവിനോട് അച്ഛൻ കാട്ടിയത്. ഇത് കേട്ട് അച്ഛൻ പറയുന്നു, അത് പിന്നെ ആരായാലും അങ്ങനെ ആയിരിക്കുമല്ലോ മോളെ, കാർത്തുവിന്റെ പാസ്റ്റ് എന്താണെന്ന് നമുക്കേ അറിയൂ. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും കാലത്തെ സ്നേഹം അറിയാതെ മനസ്സിൽ നിന്ന് വന്നു പോകില്ലേ? ഇത് കേട്ട് ദേവ പറയാണ്, അത്രയുമേ എന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളൂ. ഉടനെ അച്ഛൻ പറയുന്നു, ഞാൻ വല്ലപ്പോഴും അവിടേക്ക് വരുന്നവനാ, അതുപോലല്ല മോളുടെ കാര്യം. മോള് മിക്കപ്പോഴും അവർക്കൊപ്പം ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കേട്ട് ദേവ തലയാട്ടുന്നു. അപ്പോഴച്ഛൻ പറയാണ്, എന്റെ ഉപദേശത്തെ കണ്ണിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട, നാളെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അരുൺ പോലും ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, അപ്പച്ചിക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്ന്. അവന് അവന്റെ പെണ്ണിനെ നീയും ഞാനും ഒക്കെ സ്നേഹിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കൊല്ലാനായി നടന്നവള് പെട്ടെന്നൊരു ദിവസം അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആരായാലും ചെറുതായിട്ടൊന്ന് നെറ്റി ചുളിച്ചു പോകും, അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഉടനെ ദേവ പറയാണ്, മഞ്ജു വീട്ടിലെത്തിയിട്ടുണ്ട്, ഇനി അടുത്തതായി അവൾ എന്തൊക്കെ ചെയ്യുമോ എന്തോ. ഇത് കേട്ട് അച്ഛൻ പറയുന്നു, സ്കൂട്ടർ പഠിത്തം അവസാനിപ്പിക്കാൻ പറഞ്ഞില്ലേ? ഉടനെ ദേവ പറയാണ്, അത് പറഞ്ഞു. ഉടനെ അച്ഛൻ പറയുന്നു, കാർത്തുവിനെ സാവകാശം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഉടനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കണം. ഇപ്പോ മഞ്ജു സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് ധരിക്കുന്ന കാർത്തു അതിന് വഴങ്ങില്ല. എങ്കിലും കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇത് കേട്ട് ദേവ പറയുന്നു, തൽക്കാലം കാർത്തു അതിന് സമ്മതിക്കില്ല, പിന്നെ പോകുന്നത് പോലെ പോട്ടെ, ഞാൻ ഇടയ്ക്ക് വരാ അച്ഛാ. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ദേവയോട് അച്ഛൻ പറയുന്നു, മോളെ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ, മകളെ തിരികെ കിട്ടിയതില് സന്തോഷിക്കുക, മറ്റെല്ലാം മറക്കുക. ഞാനും ഇപ്പോ നിനക്ക് മനഃശാന്തി കിട്ടണേന്നാ പ്രാർത്ഥിക്കുന്നത്. ദേവിയെ പോലൊരു പെങ്കൊച്ചാണ് നിന്റെ മൂത്ത മോള്, അവള് നിന്റെ തനി സ്വരൂപമാ, അവളെ കണ്ട് ആശ്വസിക്കുക, മറ്റു രണ്ടു മക്കളും അറിയാതെ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, മനസ്സിലായോ? ഇത് കേട്ട് ദേവ പറയുന്നു, ഞാൻ പോയിട്ട് വരാച്ച. തുടർന്ന് അരുന്ധതി ഡോക്ടർ ദേവിയോട് പറയുന്നു, സ്വാമി സാറ് വിഷമത്തോടെയാ എന്നോട് സംസാരിച്ചത്, തന്റെ അച്ഛന് വലിയ വിഷമമുണ്ട് തന്റെ ഈ പോക്കിൽ. ഇത് കേട്ട് ദേവ ചോദിക്കുന്നു, ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ എന്റെ കാര്യം ഓർത്ത് വേദനിക്കുന്നു എന്ന് പറയുന്ന അച്ഛൻ ചെയ്ത പ്രവൃത്തി എന്താ? അവന്റെ പടം കണ്ടപ്പോൾ അത് വലിച്ചേറി കളഞ്ഞു, പിന്നെ അതിനേക്കാൾ ദേഷ്യം തോന്നില്ലേ എനിക്ക്? 10-30 കൊല്ലം പഴക്കമുള്ള ബാഗാ, അതിനകത്ത് എങ്ങനെയോ ആ ഫോട്ടോ പെട്ടുപോയി. ഒരു പക്ഷേ അവന്റെ ഫോട്ടോ അതിനകത്തുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ തുറന്നു നോക്കാതിരുന്നതാവാം. ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, അതൊക്കെ അന്നേ നശിപ്പിക്കേണ്ടതല്ലേ ദേവേ? ഉടനെ ദേവ പറയുന്നു, എന്ത് ചെയ്യാനാ, ഇപ്പോഴാ അവൻ പല രീതിയിലും ആർ തലച്ചു വരുന്നത്. ഇത് കേട്ട് അരുന്ധതി പറയുന്നു, ഞാൻ വീണ്ടും പറയുക, തന്റെ ഈ പോക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. പുറത്തെവിടെയും വെച്ച് അയാളെ കാണുമ്പോൾ ശരത്തോ തന്റെ മക്കളോ കൂടെയുണ്ടെങ്കിലോ? ആ സമയത്ത് താൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാലോ? ശരത്ത് ചിലപ്പോൾ അയാളുടെ പിന്നാലെ പോയെന്ന് വരില്ല, അയാൾ അത് അവഗണിച്ചേക്കും. എന്നാൽ തന്റെ മക്കളുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അതിന്റെ പിന്നാലെ തൂങ്ങുന്നവരാ, അത് ഓർമ്മ വേണം. അപ്പോൾ ദേഷ്യത്തോടുകൂടി ദേവ പറയാണ്, കാർത്തു അയാളുടെ പടം കണ്ടതാ എന്നെ ചൊടിപ്പിച്ചത്. ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നു, മകള് അച്ഛന്റെ ഫോട്ടോ കണ്ടു അല്ലേ? അപ്പോൾ ദേവ പറയാണ്, അച്ഛൻ എന്ന വാക്ക് പറയരുത്. ഉടനെ ഡോക്ടർ ദേവയോട് പറയാണ്, കാർത്തു ജീവന്റെ ഫോട്ടോ കണ്ട സ്ഥിതിക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടാലും കാർത്തു അയാളെ തിരിച്ചറിയും. ഇത് കേട്ട് ദേവ പറയുന്നു, അതാണ് എന്റെ പേടി, ഈ പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു, മരിച്ചാലും കുഴപ്പമില്ല, പിന്നെ കാർത്തു അരികിലേക്ക് വന്നതുകൊണ്ടാ ഇപ്പോ ജീവിച്ചിരിക്കാൻ തോന്നുന്നത്. 10-22 കൊല്ലങ്ങൾക്ക് ശേഷമാ ഞാൻ കളഞ്ഞ മകളെ തിരികെ കിട്ടുന്നത്, അവളെ കണ്ടെനിക്ക് മതിയായില്ല, സ്നേഹിച്ച് മതിയായില്ല. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, സ്നേഹമാണ് തന്റെ ബലഹീനത. അരുൺ കാർത്തുവിനെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ താൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അനന്തരവനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ. താൻ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ തന്റെ കൈകൾക്കുള്ളിലാക്കണം, അതാണ് തന്നെ ബാധിച്ചിരിക്കുന്ന മനോരോഗം. ഇത് കേട്ട് ദേവ പറയുന്നു, ഡോക്ടർ പറഞ്ഞത് 100% സത്യമാ, അതിനി ഒരു മരുന്നു കൊണ്ടും മാറില്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, ആയിക്കോട്ടെ, പക്ഷേ തന്റെ ഈ യാത്രയില് അറിയാൻ പാടില്ലാത്തവര് ഒന്നും അറിയരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം
ചിലപ്പോഴും ശരത് എന്ന ഭർത്താവ തന്റെ ബലം. അയാൾ പോലും ചിലപ്പോൾ ഒരിക്കൽ അമ്മയായ തന്റെ കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പരിഗണിക്കണമെന്നില്ല. ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മനസ്സിലെ ഭയം കൊണ്ട് പറഞ്ഞതാ. താൻ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിക്കണം. കാർത്തുവിന് പിന്നാലെയുള്ള ഈ അമിതമായ ഓട്ടം നിർത്തണം. ദേ, സ്വന്തം മകളാണെന്ന കാർത്തു എന്ന ബോധം തന്റെ മനസ്സിൽ മതി. അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ചെയ്താൽ കാർത്തുവിനെ ചിലപ്പോൾ തനിക്ക് കിട്ടുമായിരിക്കും, പക്ഷേ തന്നെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മറ്റു പലരെയും തനിക്ക് നഷ്ടപ്പെടും. ഇത് കേട്ട് ദേവ വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജീവൻ ബെഞ്ചമിനോട് പറയുന്നു, മനുഷ്യന് ഒരൊറ്റ ജന്മമേ ഉള്ളൂ. കഴിഞ്ഞതും ഇനിയും വരാനുള്ളതുമായ ജന്മമെന്ന് പറയുന്നത് വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ജന്മത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ കുടുംബം. അവിടെ പരാജയപ്പെടുന്നവൻ കരഞ്ഞുകൊണ്ട് യാത്രയാകും. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലൂടെ നടക്കും. എന്നും അവന് ചുറ്റിലും ഒരു തീയുണ്ട്. ഇത് കേട്ട് ബെഞ്ചമിൻ ചോദിക്കുന്നു, വീട്ടില് പ്രശ്നമാണോടോ? അപ്പോൾ ജീവൻ പറയാണ്, അതൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്. എന്റെ പരാജയമാണ് എന്റെ ഭാര്യ, മൊറപ്പെണ്ണിനെയാ കെട്ടിയത്. പക്ഷേ അവൾ എന്നെ സംശയിക്കുന്നത് തനിക്കറിയാമല്ലോ. എന്റെ ആത്മസുഹൃത്തായ തന്റെ ഭാര്യയോട് പോലും ഞാനൊന്നും മിണ്ടുന്നത്. മറ്റൊരു കണ്ണോടെ കാണുന്നവളാണ് നീത. ഇത് കേട്ട് ബെഞ്ചമിൻ പറയാണ്, മുറപ്പെണ്ണായ നീത തന്നെ ഒരുപാട് സ്നേഹിച്ചു. എന്നാൽ അപ്പോഴൊക്കെ താൻ അവളെ പരിഗണിച്ചതേയില്ല. എന്നാൽ അവസാനം ഗതികേടുകൊണ്ട് തനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടിയും വന്നു. വിവാഹശേഷം തനിക്കുള്ളിൽ തട്ടിയുള്ള സ്നേഹം ഒരിക്കലും നീതയോടുണ്ടായിട്ടില്ല. അതാണ് സംശയത്തിലേക്ക് നയിച്ചത്. ഇത് കേട്ട് ജീവൻ പറയുന്നു, കുട്ടികളുടെ ഇല്ലാതായപ്പോൾ അതിന്റെ തോത് കുറെ കൂടി കൂടി. ഇപ്പം വീടിനകത്തോട്ട് വരുന്നത് വഴക്കിടാനാ. താൻ കണ്ടല്ലോ, ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ തന്നെ ഗേറ്റിനരികിൽ ഒരു ബോർഡ് വെച്ചു, സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോടൊപ്പം മാത്രം പ്രവേശനം. ചോദിക്കുന്നവരോട് ഡോക്ടർ പുരുഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാരണമെന്ന അവള് പറയുന്നത്. ഇതുപോലൊരു ഭാര്യ ഏതൊരു പുരുഷനും നാണക്കേട് തന്നെയാ. ഇത് കേട്ട് ബെഞ്ചമിൻ പറയുന്നു, ഇനിയിപ്പോ അങ്ങനെയൊന്നും പറയണ്ട. 10-25 കൊല്ലം അഡ്ജസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ജീവൻ പറയുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് ആയുസ് കളഞ്ഞു. ഇനിയും ചെറിയൊരു ദൂരം മാത്രമാണ് ജീവിതമുള്ളത്. വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സംശയം കളഞ്ഞൂടെ അവൾക്ക്? അപ്പോൾ ബെഞ്ചമിൻ പറയാണ്, ഭാര്യ ഭർത്താവിനെ സംശയിച്ചാലും മറിച്ചായാലും അത് മരണം വരെ അവരെ പിന്തുടർന്നോണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ വേണം. അവര് വളർന്നു കഴിയുമ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിഞ്ഞു പോകും. ഉടനെ ജീവൻ പറയാണ്, ആര്യമോൾ പഠിക്കാനായി കോയമ്പത്തൂർ പോയത് മുതലാണ് പ്രശ്നങ്ങൾ വഷളാകാൻ തുടങ്ങിയത്. 10-12 കൊല്ലം അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണല്ലോ നാട്ടിലേക്ക് പോകുന്നത്. അതോടെ നീതയ്ക്ക് ഒറ്റപ്പെടൽ തുടങ്ങി. ഉടനെ ബെഞ്ചമിൻ പറയാണ്, ഇപ്പോൾ നാട്ടിലെത്തിയില്ലേ? ഉടനെ ആര്യമോള് പഠിത്തം പൂർത്തിയാക്കി എത്തും. പിന്നെ നിങ്ങൾക്കൊപ്പം ആയിരിക്കില്ലേ താമസം? അതോടെ താൻ കുറച്ച് ഫ്രീ ആകും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു, എന്ത് ഫ്രീ ആകാനാടോ? ആര്യമോള് വിവാഹപ്രായമെത്തി. മാരേജ് കഴിഞ്ഞാൽ അവള് പോകും. പിന്നെ അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ അവസരം കുറവാ. ഞാൻ ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുവാടോ എന്റെ സ്വന്തം ചോരെ? ഇത് കേട്ട് ബെഞ്ചമിൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഉടനെ ജീവൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ദേവി അന്ന് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തമല്ലേ? അപ്പോൾ ബെഞ്ചമിൻ പറയുന്നു, എടോ സ്വന്തമായാലും ഇനി അതിന്റെ പിന്നാലെ പോകണ്ടെന്നാ ഞാൻ പറയുന്നത്. ദേവ നീത രണ്ടുപേരും ഇടങ്ങി കഴിഞ്ഞാൽ താൻ ഇപ്പൊ പറഞ്ഞ ആ ചുറ്റിനുമുള്ള തീയുണ്ടല്ലോ, അത് ആളിപ്പടരും. ഉടനെ ജീവൻ പറയുന്നു, എനിക്കറിയില്ല എന്റെ നാളെ എന്താണെന്ന്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒരേ ഒരു തവണയെങ്കിലും. ഇത് കേട്ട് ബെഞ്ചമിൻ പറയുന്നു, ഒരു തവണ കാണുമ്പോൾ പിന്നെ പല തവണ കാണാൻ തോന്നും. അതിനുശേഷം പിന്നെ അവകാശങ്ങൾ പറഞ്ഞ് അടുത്തുകൂടും, സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങും. ഉടനെ ജീവൻ പറയുന്നു, ഇല്ലടോ അത്രയ്ക്ക് സ്വാർത്ഥനൊന്നും അല്ല ഞാൻ. ഞാൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നും പറയില്ല. ദൂരെ നിന്ന് ആ കുഞ്ഞ് എന്റെയാണെന്ന് ഞാൻ സ്വയം പറഞ്ഞോളാം. ഒരുപാട് ദൂരത്ത് നിന്നായാലും ഒന്ന് കണ്ടാ മതി. അങ്ങനൊരു കുഞ്ഞ് ഈ ലോകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിയാ മതി. ഉടനെ ബെഞ്ചമിൻ പറയുന്നു, ദേവയുടെ വിവാഹം കഴിഞ്ഞുപോയി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് കുട്ടികളും ഉണ്ട്. മിക്കവാറും അന്നത്തെ അഗർഭം ഒരു അബോർഷനിൽ എത്തിയിട്ടുണ്ടാകും. ഇത് കേട്ട് ഞെട്ടി ഭയന്ന് ജീവൻ പറയാണ്, അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന്റെ ശാപം കൂടിയാകും എന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത്. ഒരുപാട് സ്നേഹിച്ചടോ ഞങ്ങള്. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ട സ്ഥലത്തൊക്കെ ഞാൻ പോയി. ഇവിടെ വന്ന ശേഷം അവിടുത്തെ കാറ്റിന് പോലും അവളുടെ ഗന്ധമുണ്ട്. അതൊക്കെ ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും വേർപെട്ടു പോയി. അതിന് കാരണങ്ങളുണ്ടായി, ഇന്നും അവൾ അറിയാത്ത കാരണങ്ങൾ. ഇത് കേട്ട് ബെഞ്ചമിൻ പറയാണ്, താൻ ഒരിക്കലും അതൊന്നും മറക്കില്ല. ഒരു ഡോക്ടറായിട്ടും സാധാരണ മനുഷ്യനേക്കാളും ഇമോഷണൽ ആണല്ലോ താൻ. ഇത് കേട്ട് ജീവൻ ചോദിക്കുകയാണ്, ഡോക്ടർമാരെന്താ ഹൃദയമില്ലാത്തവരാണോ? ഉണ്ടെങ്കിൽ തന്നെ അത് പരുക്കനാണോ? സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മകൾ എടുത്തു മാറ്റാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോലും കഴിയില്ല. ആദ്യമായും അവസാനമായും ഞാൻ പ്രണയിച്ച പെണ്ണ ദേവനന്ദ. അവൾ അതിസുന്ദരിയായിരുന്നു. എന്നാൽ അതിലും സുന്ദരമായിരുന്നു അവളുടെ മനസ്സ്. അതിപ്പോഴും എന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക. ഇന്നലെ എന്ന പോലെ കാണരുത്, അരികിലേക്ക് ചെല്ലരുത് എന്ന ആഗ്രഹമുണ്ട്. എങ്കിലും എന്റെ മനസ്സ് അവളെ കാണാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു.
പ്രായം ഇത്രയൊക്കെ ആയിട്ടും കൊച്ചുകുട്ടികളെ പോലെ അവളുടെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുക. ഇപ്പോഴും പ്രണയം മരിച്ചിട്ടില്ലെന്നർത്ഥം. ഇത് കേട്ട് ബെഞ്ചമിൻ ചോദിക്കുന്നു, എവിടേക്കാടോ തന്റെ ഈ പോക്ക്? ഉടനെ ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു, അറിയില്ലടോ, ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും. അതിനുശേഷം കാണിക്കുന്നത് മഞ്ജിമയുടെ കാല് കുഴം വിട്ട് തടവുന്നു കാർത്തു. മഞ്ജിമ വേദനയോടുകൂടി ഇരിക്കുന്നു. കാർത്തു സ്നേഹത്തോടുകൂടി കുഴം വിട്ടു കൊടുക്കുന്നു. മഞ്ജിമ മനസ്സിൽ പറയാണ്, അവള് വൈരാഗ്യം തീർക്കുക, മനസ്സിനകത്തുള്ള ദേഷ്യമൊക്കെ എന്റെ കാലിൽ തീർക്കുക. എന്നിട്ട് മഞ്ജിമ കാർത്തുവിനോട് പറയുന്നു, പതുക്കെ, നല്ല വേദനയുണ്ട് കാർത്തു, കുറച്ചുകൂടെ മയത്തിൽ തടവ്. ഇത് കേട്ട് കാർത്തു പറയാണ്, അങ്ങനെയാ തടവേണ്ടത് ഏട്ടത്തി. ഉടനെ മഞ്ജിമ പറയുന്നു, ആ അതെ അതെ, എന്നാലും ഒരു വേദന, ഏതായാലും ബാൻഡേജ് അഴിച്ചല്ലോ, അത് ഭാഗ്യം തന്നെയാ. അപ്പോൾ കാർത്തു പറയാണ്, ഏട്ടത്തി വീണ ശേഷം പൊട്ടലും ചതവും ഒന്നും ഒരുപാടുണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഭാഗ്യത്തിന് ചെറിയ ചതവല്ലേ ഉണ്ടായുള്ളൂ. ഇത് കേട്ട് മഞ്ജിമ പറയുന്നു, ആ അതെ അതെ. എന്നിട്ട് മഞ്ജിമ മനസ്സിൽ പറയാണ്, വലിയ പൊട്ടൽ ഉണ്ടാകണേന്നായിരുന്നു നിന്റെ പ്രാർത്ഥന. തുടർന്ന് കാർത്തു മഞ്ജിമയോട് പറയുന്നു, ഞാൻ ഈ വിരലിലൊക്കെ പിടിച്ച് ഒന്ന് ഞൊട്ടയിടട്ടെ. ഇത് കേട്ട് മഞ്ജിമ പറയുന്നു, ആ സൂക്ഷിച്ചു വേണേ. കാർത്തു വിരലിൽ പിടിച്ച് ഞൊട്ടയിടാനായി തുടങ്ങി. മഞ്ജിമ ഓരോ വിരലിൽ പിടിക്കുമ്പോഴും ആന്നും പറഞ്ഞ് കരയുകയാണ്. മഞ്ജിമ ചോദിക്കുന്നു, എന്തുവാ കാർത്തു ഇത്, ഇങ്ങനെ പിടിച്ച് വലിക്കാമോ? അപ്പോൾ കാർത്തു പറയുന്നു, ഞൊട്ട വീണാ പിന്നെ കുഴപ്പമില്ല. വീണ്ടും കാർത്തു വിരലിൽ പിടിച്ചു വലിക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് മഞ്ജിമ പറയാണ്, അയ്യോ മതി മതി, ഇന്നലെ ഒരു വൈദ്യൻ വന്ന് തടവിയന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അയാളോട് മുമ്പ് ഞാനെന്തോ ദ്രോഹം ചെയ്തതുപോലെയാ എന്നെ തടവി കരയിച്ചത്. എന്നാൽ കരഞ്ഞാൽ നിർത്തുമോ? വീണു കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് തടവലോട് തടവല്, കാലെടുത്ത് തൊഴിക്കാനാ തോന്നിയത്, പിന്നെ ആവതില്ലാതായി പോയി. ഉടനെ കാർത്തു പറയുന്നു, നല്ല പൈസയും വാങ്ങിച്ചു. ഇത് കേട്ട് മഞ്ജിമ പറയാണ്, അതെ അതെ, MBBS ഡോക്ടറൊന്നും അല്ല, ആയുർവേദ ഡോക്ടറുമല്ല, പാരമ്പര്യമായിട്ട് പഠിച്ചതാ. എന്നിട്ടും എന്തൊരു കാശാ, അതെങ്കിലും പഠിക്കാൻ പോയാ മതിയായിരുന്നു. ഇത് കേട്ട് കാർത്തു പറയുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതി ചികിത്സയൊക്കെ നടത്തുന്നവർക്ക് നല്ല കാശ. അപ്പോൾ മഞ്ജിമ പറയാണ്, യുവന്മാരൊക്കെ പ്രകൃതി ചികിത്സ നടത്തിയ പ്രകൃതി പോലും ഇപ്പോൾ ഈ രീതി ആയത്. ഉടനെ കാർത്തു പറയാണ്, ഒന്ന് ചുമ്മാതിരിക്കേട്ടെത്തി, ഒരു കണക്കിന് എനിക്ക് ഈ ഇംഗ്ലീഷ് മരുന്നുകളെക്കാളും ഇഷ്ടം ഇത്തരം മരുന്നുകളൊക്കെയാ. ഇത് കേട്ട് മഞ്ജിമ മനസ്സിൽ പറയാണ്, നിന്റെ മനസ്സിനകത്തെ വിഷം കളയാൻ അത്തരം മരുന്നുകൾ തന്നെ വേണം. അപ്പോൾ കാർത്തു ചോദിക്കുന്നു, ഏട്ടത്തി എന്താ ആലോചിക്കുന്നത്? ഉടനെ മഞ്ജിമ പറയുന്നു, ഏയ് ഒന്നുമില്ല, നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചതാ, എന്നിട്ടും അതൊന്നും ഉള്ളിൽ വെക്കാതെ നീ എത്ര നേരമായിട്ട് എന്നെ തടവുവാ, അത് തന്നെ ആലോചിച്ചതാ ഞാൻ. അപ്പോൾ കാർത്തു പറയുന്നു, ഞങ്ങളുടെ തറവാട്ടില് കണ്ണേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നു, കുഞ്ഞുന്നാള് മുതലേ അങ്ങനെയാ. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും അവശത വന്നാൽ ഞാൻ അമ്മയുടെ കയ്യിലും കാലിലും ഒക്കെ കുഴം വിട്ടു കൊടുക്കുന്നത്. ആ നേരത്തു എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കില്ല. എന്നിട്ട് കാർത്തു മഞ്ജിമയോട് പറയുന്നു, ഇനി ആ കാല് കയറ്റി ഇവിടെ വെക്ക്. ഇത് കേട്ട് മഞ്ജിമ ചോദിക്കുന്നു, അതെന്തിനാ? അപ്പോൾ കാർത്തു പറയാണ്, ഒരു കാല് തടവുമ്പോൾ മറ്റേ കാലും തടവണമെന്നാ പറയാറ്. ഉടനെ മഞ്ജിമ പറയുന്നു, അത് വേണ്ട കാർത്തു, അതൊക്കെ വെറുതെ പഴമക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ, വേദനയില്ലാത്ത കാല് തടവിയാലേ അതിനും വേദന വരത്തേയുള്ളൂ. ഉടനെ കാർത്തു പറയുന്നു, അരുൺ സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയ്യിലും കാലിലും ഒക്കെ കുഴം വിട്ടു കൊടുക്കാറുണ്ട്. ഇത് കേട്ട് മഞ്ജിമ മനസ്സിൽ പറയാണ്, അങ്ങനെയാണല്ലോ നീ അവനെ പാട്ടിലാക്കിയത്. തുടർന്ന് മഞ്ജിമ കാർത്തുവിനോട് പറയുന്നു, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാര് അങ്ങനെയാ കാർത്തു, നിന്നിൽ നിന്നും എനിക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട്. മഞ്ജിമ കരഞ്ഞോണ്ട് പറയുന്നു, ഇനി ഞൊട്ടയിടരുതേ കാർത്തു. ഇത് കേട്ട് കാർത്തു പറയുന്നു, ഇല്ല. മഞ്ജിമ ദേഷ്യത്തോടെയും വിഷമത്തോടെയും കാർത്തു തിരുമുന്നത് നോക്കി ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കാർത്തു തുളസിയില പറിക്കുന്നു. അവിടേക്ക് അരുൺ വന്ന് കാർത്തുവിനോട് ചോദിക്കുന്നു, നാട്ടിൽ നിന്ന് ആരെങ്കിലും തന്നെ വിളിച്ചായിരുന്നോ? ഉടനെ കാർത്തു പറയുന്നു, ഇല്ല. അപ്പോൾ അരുൺ പറയാണ്, എന്നെ കണ്ണേട്ടൻ ഇപ്പോൾ വിളിച്ചിരുന്നു, ഒരുത്തന്റെ ഹോസ്പിറ്റൽ ജപ്തിയായല്ലോ, അതുകൊണ്ടിപ്പോൾ വീട്ടിലൊരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുക, ഭാര്യയുടെ പേരിൽ വിജിത ക്ലിനിക്. അധികം പ്രാക്ടീസ് ഒന്നുമില്ല, അവൻ പിന്നെ ക്ലിനിക്ക് തുറന്നിട്ട് എന്ത് പ്രയോജനമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് കേട്ട് കാർത്തു പറയാണ്, ആ നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പൊ ഉണ്ണിയേട്ടനോട് വലിയ മതിപ്പൊന്നുമില്ല, കണ്ണേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതോടെ ഞങ്ങളെക്കാളും ദേഷ്യമാ പരിസരത്തുള്ളവർക്കൊക്കെ ഉണ്ണിയേട്ടനോട്. ഇത് കേട്ട് നിൽക്കുന്ന അരുണിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.